വടകരയിൽ മരിച്ച റിസ്വാന കൂട്ടുകാരിയോട് നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത്. ഭർതൃവീട്ടിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് പുറത്തായത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ലെന്നും സഹിച്ചു മതിയായെന്നും ചാറ്റുകളിലുണ്ട്. വീട്ടിലേക്ക് വിടുന്നില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു റിസ്വാനയുടെ വിവാഹം. തുടർന്ന് പഠിപ്പിക്കുമെന്ന് ഭർത്താവിൻ്റെ കുടുംബം പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടായില്ല. ഇതിനിടയ്ക്ക് കുഞ്ഞു ജനിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൂട്ടുകാരികളോട് റിസ്വാന ഫോൺ സംഭാഷണങ്ങളിലും വാട്സപ്പ് ചാറ്റുകളിലൂടെയും പറഞ്ഞിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ലെന്നും സഹിച്ചു മതിയായെന്നും കൂട്ടുകാരികൾക്കയച്ച ചാറ്റുകളിൽ പറയുന്നു. സ്വന്തം വീട്ടിലേക്ക് വിടുന്നില്ലെന്നും ചാറ്റിലുണ്ട്. മരിച്ച ശേഷവും റിസ്വാനയുടെ ഭർത്താവിൻ്റെ കുടുംബം പ്രത്യേക രീതിയിലാണ് പ്രതികരിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. നമ്മൾ 1.5 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ട് ആ വീട്ടിൽ. ആ കുട്ടീനെ എടുക്കാൻ ഏകദേശം ഒരു 8:30-9 മണിൻ്റെ ഉള്ളിൽ ഞാനാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയത്. അപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുട്ടീനെ നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭർത്താവിൻ്റെ ഉപ്പ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് കുട്ടീനെയാണ് തരേണ്ടത്, കുട്ടീൻ്റെ ഉപ്പ ഇവിടെയല്ല ഉള്ളത്, ഉമ്മ പോയില്ലേ, പിന്നെ ഇങ്ങക്ക് ഓള് തന്നെ ചെയ്തതല്ലേ, പിന്നെ ഇങ്ങക്ക് ഇനി എന്താണ് പ്രശ്നം എന്നാണ് ഈ ഭർത്താവിൻ്റെ ഉപ്പ എന്നോട് നേരിട്ട് ചോദിച്ചത്. ജീവിതവുമായി പൊരുത്തപ്പെടാനുള്ള സമയം കൂടി കിട്ടുന്നതിന് മുമ്പാണ് പെൺകുട്ടികൾ മരണത്തിലേക്ക് വഴി നടക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ സമൂഹവും ഫലപ്രദമായി ഇടപെടേണ്ടതുണ്ട്. PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.